വിസ്മയ കേസിൽ കിരൺകുമാറിന് 10 വർഷത്തെ കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. ഈ വിഷയം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏത് എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജും നമുക്കൊപ്പം ചേരും. അതിഥിയിലേക്കും ആ വാർത്തയിലേക്കും ഒക്കെ വിശദമായി വരുന്നതിന് മുൻപ് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സിൽവർ ലൈനിൽ കല്ലിടൽ മരവിപ്പിച്ചെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. ഉത്തരവ് സർക്കാർ കോടതിയിൽ ഹാജരാക്കി. ജിയോ ടാഗ് സർവേ നടത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജിയോ ടാഗ് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നും എന്തിനായിരുന്നു കല്ലിടൽ കോലാഹലമെന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഉത്തരവിറങ്ങിയതിനു ശേഷം ഇപ്പോൾ കോടതിയെയും സർക്കാർ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. കല്ലിടൽ നിർത്തി എന്ന വിവരം അറിയിച്ചിരിക്കുന്നു. പക്ഷേ അവിടെയും പരിഹാസവും മറുചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്നതിനെതിരെ ഒരു കൂട്ടം ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട സീ റെയിൽവേ കല്ലിടുന്നത് മരവിപ്പിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചത്. ജിയോ ടാഗ് വഴിയാണ് ഇപ്പോൾ സർവേ നടത്തുന്നത് എന്നും കോടതിയിൽ സർക്കാർ പറഞ്ഞു. എന്നാൽ ഈ ഇത്തരത്തിൽ ജിയോ ടാഗ് വഴിയുള്ള സർവേ നേരത്തെ തന്നെ ആകാമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത്. ഇത്രയും വലിയ കോലാഹലത്തിന്റെ ആവശ്യം ഇത്തരത്തിൽ ഈ ജിയോ ടാഗ് വഴി സർവേ നടത്തുകയായിരുന്നെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല. സാമൂഹ്യാഗത പഠനത്തിനായി സർക്കാർ ഇത്രയും കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നും കോടതി പറഞ്ഞു. ഈ സർവേ ഇടുന്നതിനായി കൊണ്ടുവന്ന കല്ലുകൾ എവിടെയാണ് ഇട്ടേക്കുന്നതെന്നും ഇപ്പോൾ എന്ത് ചെയ്തു എന്നും കോടതി ചോദിക്കുകയും ചെയ്തു. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങളാണ് ആദ്യഘട്ടം മുതൽ ഉണ്ടായത്. അവയാണ് കേരളത്തിന് കേന്ദ്ര അനുമതി വൈകിക്കാൻ പോലും കാരണമായതെന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കുറ്റപ്പെടുത്തി. എന്തായാലും മാറിയ സാഹചര്യത്തിൽ ഈ സർവേ നടപടികൾ മരവിപ്പിച്ച വിവരം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേസ് മാറിയ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതിനായി കേസ് ജൂൺ 2 കോടതി മാറ്റിയിട്ടുണ്ട്. ജൂൺ 2 മാറ്റിയിരിക്കുന്നു. കല്ലിടൽ മാത്രമാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ജിയോ ടാഗിംഗ് വഴിയുള്ള സർവേ നടപടികൾ തുടരും എന്ന സാഹചര്യമാണ് ഉള്ളത്. അനീഷ്, ഇവിടെ ഇപ്പോൾ അനാവശ്യമായ നടപടികൾ എന്തിന് എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ അവിടെ ഒരുപാട് കേസുകൾ ഈ പ്രതിഷേധക്കാർക്കെതിരെ എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആ കേസുകൾ പിൻവലിക്കണമെന്നൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊന്നും സർക്കാർ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇത് തന്നെ അനാവശ്യമായിരുന്നു. അങ്ങനെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരിഹാസ ചുവയുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ ചെയ്ത നടപടികൾ, അതിന്റെ ഭാഗമായി എടുത്ത കേസുകൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയും ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരുമോ? കോടതിയിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നൊരു സൂചനയാണോ ഇത് നൽകുന്നത്? നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും പരാമർശം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടപെട്ട് ഈ പരാമർശങ്ങളൊക്കെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കേസിൽ അദ്ദേഹത്തിന്റെ ചില വിധികളും അസ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാമർശങ്ങളെ അത്ര കാര്യമായി കണക്കാക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. ഈ കേസിൽ എന്താണ് ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജിയോ ടാഗ് വഴി സർവേ നടത്തിയാലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി മറ്റ് കാര്യങ്ങൾ ഈ കേരളയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ സർവേ കല്ലുകൾ എവിടെയാണ്, അവ എന്ത് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ കേരളയിൽ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഒരു നയപരമായ തീരുമാനം ഇനി കൈക്കൊള്ളേണ്ടി വരും. കാരണം നേരത്തെ തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു ജിയോ ടാഗ് അനുസരിച്ചുള്ള സർവേയുമായി മുന്നോട്ട് പോയാലും നടപടികൾ തടസ്സപ്പെടുത്തും, ഒരു തരത്തിലും ഈ സർവേയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. മറിച്ച് ഈ ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതിയുടെയും ഭാഗത്ത് നിന്ന് സർക്കാരിന് സർവേയുമായി മുന്നോട്ട് പോകാം എന്ന ഉത്തരവ് ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഇനി അനുബന്ധ നടപടികൾ എന്താണ് എന്നത് തീർച്ചയായും ജൂൺ 2 കേസ് പരിഗണിച്ച ശേഷം മാത്രമാവും ഉണ്ടാവുക. ശരി, എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാറിന് 10 വർഷം കഠിന തടവും 12,55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. സ്ത്രീധന മരണം, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം, സ്ത്രീധന നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരം വെവ്വേറെ തടവ് വിധിച്ചെങ്കിലും ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന് വിധിയിൽ പറയുന്നു. പിഴത്തുകയിൽ 2 ലക്ഷം വിസ്മയയുടെ അമ്മയ്ക്ക് നൽകണമെന്നും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൽ സുജിത് വിധിന്യായത്തിൽ പറഞ്ഞു. കിരൺകുമാറിനെതിരായ വിധി സമൂഹത്തിനുള്ള താക്കീതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ്. സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെയായിരുന്നു പോരാട്ടമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു.
സാധാരണഗതിയിൽ സുപ്രീംകോടതിയിൽ വിധികളിൽ ലഭിക്കുന്ന പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ കേസിലെ തൃപ്തി നൽകുന്ന ഭാഗം ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ സെക്ഷൻ 3 അനുസരിച്ചുള്ള 6 വർഷം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിധിയാണ്. കാരണം ഈ കേസിൻ്റെ പ്രാധാന്യമുള്ള ഭാഗം ഡൗറിയാണ്. ആ ഡൗറിയുടെ ഭാഗത്തിൽ അത് കഠിനമായ ശിക്ഷ 304B വകുപ്പും പ്രകാരം 10 വർഷം ശിക്ഷിച്ചിരിക്കുന്നത്. 306 വകുപ്പ് പ്രകാരം 6 വർഷവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 498 വകുപ്പ് പ്രകാരം 2 വർഷവും 50,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. സെക്ഷൻ 3 പ്രകാരം 6 വർഷവും 10 ലക്ഷം രൂപയും വിധിച്ചിട്ടുണ്ട്. 4 പ്രകാരം 1 വർഷവും 5,000 രൂപ വിധിച്ചിട്ടുണ്ട്. പിഴത്തുക പിഴിയാണെങ്കിൽ 2 ലക്ഷം രൂപ മാതാപിതാക്കൾക്ക് നൽകണം. വിധിയിൽ പൊതുസമൂഹം തൃപ്തരാണ് എന്ന് വിശ്വസിക്കുന്നതായി വിസ്മയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP രാജ്കുമാർ. സ്ത്രീധന പീഡന നിരോധന നിയമം കോടതി കണ്ടെത്തുകയും പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തത് സമൂഹത്തിനുള്ള നല്ല സന്ദേശമാണെന്നും രാജ്കുമാർ പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റും മറ്റു പൊതുസമൂഹവും ഇതിൽ തൃപ്തരാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 304B ക്ക് 10 വർഷം കിട്ടിയിട്ടുണ്ട്. 306C നല്ല അളവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 3 ആൻഡ് 4 ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ്. അപ്പോൾ സ്ത്രീധന പീഡന നിരോധന നിയമമാണ്. ആ വകുപ്പുകൾ കോടതി കണ്ടെത്തുകയും അതിലേക്ക് പ്രതി ശിക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനുള്ള ഒരു നല്ല മെസ്സേജ് തന്നെയാണ്. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും പൊതുസമൂഹം പ്രോസിക്യൂഷനും ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടറും എല്ലാം ഈ മോഹൻരാജ് സാറും ഒക്കെ കൃത്യമായിട്ട് ആ കുടുംബത്തിനോട് നല്ലവണ്ണം ഇടപെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ല കിട്ടിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വിധിയിൽ തൃപ്തൻ എന്ന വിസ്മയയുടെ അച്ഛൻ, മകൾക്ക് നീതി ലഭിച്ചു. കിരണിന്റെ ബന്ധുക്കൾക്കും കേസിൽ പങ്കുണ്ടെന്നും പോരാട്ടം തുടരുമെന്നും ത്രിവിക്രമൻ നായർ പറഞ്ഞു. നല്ലതായിട്ട് കേട്ടു. അത് ആ വിധിയിൽ ഞാൻ സന്തോഷവനാണ്. എനിക്ക് നീതി കിട്ടി, എന്റെ മോൾക്ക് നീതി കിട്ടി. ഈ ഒരു സമൂഹത്തിൽ നിന്നൊരു മെസ്സേജും കൂടിയാണ്. കിരൺകുമാറിനുള്ള ശിക്ഷ കുറഞ്ഞുപോയെന്നും ജീവപര്യന്തം പ്രതീക്ഷിച്ചെന്നും വിസ്മയയുടെ അമ്മ. മേൽക്കോടതിയെ സമീപിക്കുമെന്നും അമ്മ പറഞ്ഞു. തൂക്കേറ് കിട്ടുമെന്നൊരു പ്രതീക്ഷ? ജീവപര്യന്തം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വിധിയെ സ്വാഗതം ചെയ്ത വനിതാ കമ്മീഷൻ കേസിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി. പോലീസ് കാട്ടിയ ജാഗ്രതയാണ് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കിയതെന്ന് അധ്യക്ഷ പി സതീദേവി. തീർച്ചയായിട്ടും ഇത് കേരളീയ സമൂഹത്തിന് ശക്തമായിട്ടുള്ളൊരു വാർണിംഗാണ്. നമ്മൾ വളരെയധികം പ്രബുദ്ധമാണ്, സാംസ്കാരികമായിട്ട് പ്രബുദ്ധമാണ് നമ്മുടെ നാട് എന്ന് അഭിമാനിക്കുമ്പോഴും സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും ഉണ്ടാവുന്ന പീഡനങ്ങൾ വലിയ രൂപത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. കേവലം ഉപഭോഗ വസ്തുക്കൾ മാത്രമായിട്ട് സ്ത്രീയെ കാണുന്ന, വിവാഹ കമ്പോളത്തിലെ വിൽപ്പന ചരക്കായിട്ട് മാത്രം സ്ത്രീയെ വീക്ഷിക്കുന്ന, ആ വീക്ഷണഗതി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കലാവട്ടെ ഈ കോടതി വിധി എന്നാണ് പ്രത്യാശിക്കുന്നത്. സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനുമെതിരായ പോരാട്ടത്തിന് വിധി കരുത്തു പകരുമെന്ന് മന്ത്രി ആന്റണി രാജു. ഇത്തരം സംഭവങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കിരണിനെതിരെ സ്വീകരിച്ചതിന് സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ആന്റണി രാജു പറഞ്ഞു. തീർച്ചയായിട്ടും വിധി സ്വാഗതാർഹമാണ്. സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനെതിരെയുമുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ് ഈ വിധി. ഈ കേസിന്റെ ഒരു പ്രത്യേകത, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആദ്യമായി ജോലിയിൽ നിന്ന് പിരിച്ചു വിടപ്പെടുന്നതിനിടയാക്കിയ ഒരു കേസ് കൂടിയാണിത്. മോട്ടോർ ഗതാഗത വകുപ്പിലെ അസൻ മോട്ടോർ വകുപ്പിൽ ഇൻസ്പെക്ടർ ആയിരുന്ന കിരണിനെതിരെ ഇത്തരം ഒരു കേസ് ഉണ്ടായപ്പോൾ തന്നെ 45 ദിവസങ്ങൾക്കുള്ളിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം പൂർത്തിയാക്കാൻ ഉത്തരവിട്ടിരുന്നു ഞാന്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 45 ദിവസം കൊണ്ടൊക്കെ അന്വേഷണം പൂർത്തിയാക്കുകയും 46ാം ദിവസം സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ആദ്യത്തെ സംഭവത്തിനിടയായ ഒരു കേസാണിത്. അപ്പോ ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊരു താക്കീതാണ്. ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടാൽ തന്റെ ഉദ്യോഗം ഉണ്ടാവില്ല എന്നുള്ള സന്ദേശം കൂടി ഇടതുപക്ഷ രാജ്യമുന്നണി ഗവൺമെന്റ് കൈക്കൊണ്ട തീരുമാനത്തിലൂടെ ആ സന്ദേശം കൂടി നൽകാൻ കഴിഞ്ഞു. സ്ത്രീധന നിരോധന നിയമവും സ്ത്രീ സുരക്ഷാ നിയമങ്ങളും ഒക്കെ ഏറെയുണ്ടെങ്കിലും വിസ്മയമാർ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഇന്ന് ഈ കേസിന്റെ വിധിയും ശിക്ഷാവിധിയും വന്ന സാഹചര്യത്തിൽ നമുക്കൊപ്പം അതിഥിയായി അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് ചേരും. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് നമ്മളോട് സംസാരിക്കും. അതിഥിയിലേക്ക് വരാം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാരിനെതിരായ അതിജീവിതയുടെ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച CPM. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ പരാതിയുമായി രംഗത്ത് വന്നതിൽ മറ്റ് താൽപര്യങ്ങളുണ്ടെന്നാണ് ഇടത് നേതാക്കളുടെ ആരോപണം.
അതിജീവിതയെ സർക്കാർ അപമാനിക്കുകയാണെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു. തൃക്കാക്കര പ്രചരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് നടി അക്രമക്കേസിലെ പുതിയ നീക്കങ്ങൾ. സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അതിജീവിത കോടതിയിലെത്തിയത്. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് വ്യക്തമാക്കുമ്പോഴും ഈ ഘട്ടത്തിൽ പരാതി ഉയർന്നതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് CPM. ആർക്കും കോടതിയെ സമീപിക്കാമല്ലോ, കോടതിയിൽ പരിശോധിക്കട്ടെ, കോടതി അത് സംബന്ധിച്ച നിഗമനങ്ങളിലെത്തട്ടെ, അതായിരിക്കും ഉചിതം. കോടതിയിൽ കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയം ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, സ്ത്രീ സുരക്ഷ, എല്ലാ സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഈ ഗവൺമെൻറ്. കോൺഗ്രസുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് ഇടതു നേതാക്കളുടെ പരോക്ഷ ആരോപണം. എന്നാൽ അതിജീവിതയെ അപമാനിക്കാനാണ് സർക്കാർ ശ്രമമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ മറുപടി. CPMഉം സർക്കാരും ഇരയോടൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറയുകയും വേട്ടക്കാരനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയാണ് ഈ കേസിൽ കാണുന്നത്. അതിജീവിതയെ വീണ്ടും അപമാനിക്കുകയാണ് CEP ജയരാജൻ ചെയ്തത്. കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നുവെന്നാണ് പ്രതിപക്ഷ നിലപാട്. അടുത്തിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചില നിയമനങ്ങൾ കേസ് അട്ടിമറിയുടെ ഭാഗമെന്നാണ് ആരോപണം. തൃക്കാക്കരയിലെ പ്രചരണ രംഗത്ത് വിഷയം കൂടുതൽ സജീവമായി ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നീക്കം. അതിജീവിതയുടെ പരാതിയിലെ കോടതി നിലപാട് അറിഞ്ഞ ശേഷം നീങ്ങാനാണ് ഇടതുമുന്നണി തീരുമാനം. ന്യൂസ് 18 തൃക്കാക്കര. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ ശക്തമായ നിലപാടെടുത്തുവെന്നും അതിനാലാണ് പ്രമുഖനായ പ്രതിക്കെതിരെ കേസെടുത്തതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. കോടതിയിലുള്ള കേസായതിനാൽ അഭിപ്രായം പറയുന്നില്ലെന്നും അവർ പറഞ്ഞു. ഈ അതിജീവിതയുടെ കേസിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ടാണ് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ മേഖലയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരായിട്ട് കേസെടുക്കാനും ആ കേസന്വേഷണം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറായിട്ടുള്ളത്. വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസാണത്. കോടതി മുമ്പാകെയാണ് ഇപ്പോൾ അതിജീവിത പുതിയ ഹർജിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് കോടതി മുമ്പാകെ നിലവിൽ നിൽക്കുന്ന ഒരു കേസാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. നടിയെ ആക്രമിച്ച കേസ് പ്രതി ദിലീപിന്റെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ബെഞ്ചുമാറ്റം ആവശ്യപ്പെട്ട അതിജീവിത അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഹൈക്കോടതി രജിസ്റ്റർ തീരുമാനമെടുത്തിരുന്നില്ല. ഇന്ന് ഇതേ ബെഞ്ചിൽ കേസ് ലിസ്റ്റ് ചെയ്തു. ഓപ്പൺ കോടതിയിൽ നടിയുടെ അഭിഭാഷകർ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെടുകയായിരുന്നു. വിചാരണ കോടതിയിൽ കേസ് പരിഗണിച്ച ജഡ്ജിക്ക് ഈ ഹർജി പരിഗണിക്കാനാകില്ലെന്നാണ് അതിജീവിതയുടെ നിലപാട്. തുടർന്നാണ് പിന്മാറുന്നതായി ജഡ്ജി അറിയിച്ചത്. ഇനി അതിഥിയിലേക്ക്. ഇന്നത്തെ വിസ്മയ കേസ് വിധിയടക്കമുള്ളവ നൽകുന്ന പാഠങ്ങൾ നിരവധിയാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ഒരുപാട് നിയമങ്ങളുള്ള നാടാണ് നമ്മുടേത്. പക്ഷേ എത്ര പേർ അതൊക്കെ പ്രയോജനപ്പെടുത്തുന്നു, എത്ര പേർക്ക് ആ നിയമങ്ങളെക്കുറിച്ച് അറിയാം എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രശ്നമുണ്ടായാൽ പകച്ചു നിൽക്കാതെ എവിടെ പരാതിപ്പെടണം? പെൺകുട്ടികളടക്കം എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കണം അവരുടെ അവകാശങ്ങളും നിയമങ്ങളുമൊക്കെ. അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് ആണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ അവർ ഇക്കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ആദ്യം അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ്, ഇന്ന് നമ്മൾ ഇങ്ങനെയൊരു സംഭാഷണം അതിലേക്ക് എത്തുന്നത് വിസ്മയ കേസിന്റെ വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇന്ന് 10 വർഷം കഠിന തടവും 12 ലക്ഷത്തിലധികം രൂപയുടെ പിഴയും ശിക്ഷയായി വിധിച്ചിരിക്കുന്നു. ഇത് അതിൻ്റെ ആ സംഭവത്തിന്റെ ഗ്രാവിറ്റി ഒക്കെയും അറിയാമല്ലോ, അതിന്റെ ഒരു കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണോ കരുതുന്നത്? കോടതി ഇത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് വന്നിരിക്കുന്നത്, അതായത് കുറ്റക്കാരനായി പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഏതെല്ലാം രീതിയിലാണ് എന്നുള്ളത് ശരിയായ രീതിയിൽ നമ്മൾ ആ ജഡ്ജ്മെന്റ് വായിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്, കോടതിയുടെ കണ്ടെത്തലുകളാണ് കോടതി എത്ര വിധി വിധിച്ചു എന്നുള്ളത്. നമ്മൾക്ക് ഇവിടെ ഒന്നും കൂടെ കേരള സമൂഹം, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, അങ്ങേയറ്റം ഉണർന്നിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴീ വിസ്മയ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ വീടുകളിൽ, എത്രയോ സ്ത്രീകൾ പീഡനത്തിനിരയായി. ഇതിനോടകം തന്നെ എത്ര, ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെ പറയുന്നത് 2015 വന്നിട്ടുള്ള ഒരു കണക്കെടുപ്പിൽ തന്നെ പറയുന്നത് ഓരോ 77 മിനിറ്റിലും
ഒരു സ്ത്രീധന മരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു വെച്ചത്, ഇതിന്റെ വിധിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വിസ്മയുടെ അമ്മയും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഇത് പറയുന്നത് ഇത് പോരാ എന്ന് പറയുന്നതാണെങ്കിലും അതിനെതിരെ അവർക്ക് അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമുക്കത് ഇതിൽ അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് ഇവിടെ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കേസ് സുപ്രീംകോടതി പരിഗണിച്ചതാണ്. ഉത്തർപ്രദേശിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയെ കൊന്നതിന് ലഭിച്ച ഒരു ശിക്ഷ, അത് സുപ്രീംകോടതി ശരിവെച്ച ഒരു ശിക്ഷ ചൂണ്ടിക്കാട്ടിയാണ് ജീവപര്യന്തം ഉൾപ്പെടെ അങ്ങനെയുള്ള ശിക്ഷകളിലേക്ക് പോകരുത് എന്ന് പ്രതിഭാഗം വാദിച്ചത്. അപ്പോൾ സ്വന്തം ഭാര്യയെ കൊന്ന കുറ്റത്തിന് സ്ത്രീധന പീഡനം ആരോപിച്ച് അതിൽ കൊന്ന സർക്കാർ ഉദ്യോഗസ്ഥന് 10 വർഷം മാത്രമാണ് തടവ് ലഭിച്ചത് എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ അവിടെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഈ സ്ത്രീധന പീഡന നിയമം അല്ലെങ്കിൽ അത് മരണത്തിലെത്തിയാൽ പോലും ലഭിക്കുന്ന ശിക്ഷ അത്ര പോരാ എന്ന ഒരു കാര്യമാണോ ഈ കേസുകളും അതിന്റെ വിധികളും നമുക്ക് നൽകുന്ന സൂചന? ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ ശിക്ഷ കിട്ടി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വ്യാപ്തി പോരാ എന്നുള്ളത് ശരിയാണ്, നമ്മൾ ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. പക്ഷെ ഞാനിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ന്യൂസ് റീഡിങ്സ് വെച്ച് നോക്കുമ്പോൾ ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായം കണക്കാക്കിയിട്ടുണ്ട്, രണ്ട് അദ്ദേഹം മുൻപ് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള ആളല്ല എന്നീ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചതായിട്ട് വായിച്ചു കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ എത്ര വേണം എന്നുള്ളത് നമ്മൾക്ക് ആ ജഡ്ജ്മെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കൂ. ഇവിടെ ഇപ്പോൾ വിസ്മയ കേസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് BAMS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു വിസ്മയ. സാമ്പത്തികമായി നല്ല പശ്ചാത്തലം ഉള്ള കുടുംബമായിരുന്നു, സഹോദരൻ അച്ഛൻ ഒക്കെയും അങ്ങനെയൊക്കെ നല്ല പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെയും ആക്റ്റീവായിരുന്നു, ആ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മികച്ചു നിന്ന ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പെരുമാറണമോ എന്ന് അറിഞ്ഞില്ല, ഒരു തുണ്ട് കയറിൽ ജീവൻ ഒടുക്കി അല്ലെങ്കിൽ ആത്മഹത്യ തെരഞ്ഞെടുത്തു. അപ്പോൾ അറിവുകളുടെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണോ, പകച്ചു എന്ത് ചെയ്യണമെന്നുള്ള അറിവില്ലായ്മയാണോ, എന്താണ് ഇതിലേക്ക് എത്തിച്ചതെന്നതൊരു വലിയ വസ്തുതയാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള സംരക്ഷണത്തിന് ആവശ്യമായ നിയമങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും സ്ത്രീധന നിരോധന നിയമം 1961 മുതൽ നമ്മുടെ നാട്ടിലുള്ള നിയമമാണ്. പക്ഷെ ഇതിലെക്കുറിച്ചൊന്നും ഇപ്പോൾ പോലും അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാത്തൊരു തലമുറയാണോ ഇവിടെയുള്ളത്? തീർച്ചയായിട്ടും ആ പറയുന്നത് 100% ശരിയാണ്. നിയമപരമായിട്ടുള്ള ഒരു എംപവർമെന്റ് ഇന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് സാധ്യമല്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മാഡം പറഞ്ഞതുപോലെ തന്നെ 1961 സ്ത്രീധന നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതിൽ ഓരോ ജില്ലകളിലായിട്ടും അല്ലെങ്കിൽ ഓരോരോ പ്രത്യേക റീജിയനിലായിട്ടൊക്കെ ഈ സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കണമെന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത്രയും കാലം, അതായത് വിസ്മയ കേസിന് മുൻപ് വരെ 3 റീജിയനുകളിൽ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ഈ റീജിയനുകളായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു തസ്തിക തന്നെ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഓരോ ജില്ലകളിലും സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അപ്പോഴാ ഒരു അന്തരം നമ്മൾക്കറിയാമല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിസ്മയ എന്ന പെൺകുട്ടി ഇത്രമാത്രം ആക്റ്റീവായിട്ട് വളരെ വിജിലന്റ് അല്ലെങ്കിൽ വളരെ സ്മാർട്ട് ആയിരുന്ന ഒരു പെൺകുട്ടി ആയിട്ട് തന്നെ എന്തുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് നമ്മൾ അതിൽ നിന്നുമെല്ലാം പാഠം ഉൾക്കൊണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് വരും, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ ഒരു പിന്നാമ്പുറത്തേക്ക് മാത്രം നമ്മൾ കടക്കാതെ ഇനി എന്ത്, ഇനി നമ്മൾ എങ്ങനെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് എങ്ങനെ രക്ഷിക്കാനായിട്ട് സാധിക്കും, അവർക്ക് സ്വയം നിയമപരമായിട്ടുള്ള ഒരു ശാക്തീകരണം എങ്ങനെ സാധ്യമാകാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഞാനിതിന് പല ചർച്ചകളിലും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാഠപുസ്തകങ്ങളിൽ തന്നെ സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ നിയമ പഠനം കൂടെ അത്യാവശ്യം വേണ്ടുന്ന നിയമങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇത്തരത്തിലൊരു പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വിവാഹം കഴിച്ചു വിട്ട്, കാരണം വലിയ പ്രതീക്ഷകളോടെയാണ് ഓരോ മാതാപിതാക്കളും തന്റെ പെൺകുട്ടികളെ നമ്മൾ വിവാഹം കഴിച്ച് അയക്കുന്നത്, അതോടുകൂടി നമ്മുടെ ജോലി തീർന്നോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് പലർക്കുണ്ട്. കാരണം വിവാഹം എന്ന് പറയുന്നത് അത്രമാത്രം വലിയൊരു കാര്യമായിട്ട് തന്നെ
അതിന്റെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നതും. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം, കാരണം അതൊരു വലിയ കാര്യമാണ്. വിവാഹത്തിന് ശേഷം ഇന്ന ആൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ ഇന്ന ഭർത്താവ് ഭാര്യ അവരൊരുമിച്ച് അവരൊരുമിച്ചായിരിക്കണം എന്നുള്ളത്, ഇതെനിക്ക് തോന്നുന്നത് മിക്കവാറും വിസ്മയെ പോലെ പല പെൺകുട്ടികളും, എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ട് എന്നറിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം വിഷമം തോന്നും, അവര് വിഷമിക്കണ്ടല്ലോ എന്ന് കരുതുന്ന ബഹുഭൂരിപക്ഷം പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളടക്കമുള്ളവരും അങ്ങനെ തന്നെയാണ്. കാരണം എന്റെ വിഷമങ്ങൾ ഞാൻ എന്തിന് എന്റെ പാവപ്പെട്ട അല്ലെങ്കിൽ എന്റെ നല്ലവരായിട്ടുള്ള എന്റെ അച്ഛനും അമ്മയെ അറിയിക്കണം? രണ്ട്, നമ്മുടെ സമൂഹം എന്ത് വിചാരിക്കും? ഇത്തരത്തിലൊരു പ്രശ്നവുമായിട്ട് നമ്മൾ ഈ വിവാഹത്തിന്റെ പ്രശ്നങ്ങളാണ്, ബന്ധത്തിൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നമ്മളെ നോക്കി കാണുന്ന ഒരുതരം ഒരു സ്റ്റിഗ്മയുള്ള നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഒരു ഹൈ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലെ ഒരു പ്രശ്നം കൂടിയാണ്. ഓക്കെ, ചോദിച്ചോളൂ. തീർച്ചയായും. ഇപ്പോൾ ഈ വിധി, ഇന്നലെ വിധി വന്നതിന് ശേഷം വിസ്മയുടെ അമ്മ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത്, ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, പെൺകുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കിയിട്ട് വേണം വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ, അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു തിരിച്ചറിവായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ. എ ഡിവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ എന്ന് പലപ്പോഴും പലരുടെയും പ്രൊഫൈലുകളിൽ വിസ്മയ കേസ് വന്നതിന് ശേഷമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം സാധാരണക്കാരിലേക്ക് ആ ഒരു മെസ്സേജ് ചെന്നിട്ടുണ്ട്, തന്റെ മകൾ ഏതവസ്ഥയിലായാലും ജീവനോടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കാതെ ഇതുപോലെയുള്ള മോശപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് ജീവിക്കൂ, വിവാഹിതയായി ജീവിക്കൂ എന്ന ആഗ്രഹത്തോടുകൂടി പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നൊരു സംരക്ഷണം കിട്ടാത്തില്ല, ഇപ്പോൾ എത്തിപ്പെട്ട കുടുംബത്തിൽ ഭർത്താവ് മാത്രമല്ല അവരുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെയും ഇവരെ വേട്ടയാടാൻ നിൽക്കുകയാണ്. പൊതുസമൂഹം എന്താവും ഈ ദിവസങ്ങൾ? 7-ാം ദിവസമോ 9-ാം ദിവസമോ ആണ് വിസ്മയ അച്ഛനെ വിളിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും അച്ഛാ എന്ന് പരാതിപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വിവാഹം കഴിഞ്ഞ് ഇത്ര ചുരുക്കം ദിവസത്തിനകം ഉണ്ടാകുന്ന ഇത്രയും മാരകമായ അവസ്ഥ അത് പെൺകുട്ടികളെ മാനസികമായി തന്നെ വളരെ തകർക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ സമൂഹത്തിൽ നിന്നോ രണ്ട് വീട്ടിൽ നിന്നുമോ ഒരു സഹായവും കിട്ടുന്നില്ല. അപ്പോൾ പോലീസിലേക്കോ അതോ വനിതാ കമ്മീഷനിലൊക്കെ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്ന കുട്ടികൾ ആദ്യം സഹായം തേടേണ്ടത് എവിടെയാണ്? അതെ, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വരാം. ഇതുപോലെ ഗാർഹിക അന്തരീക്ഷത്തിൽ സ്ത്രീകൾക്ക് നേരിടുന്ന പീഡനങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ രാജ്യം നൽകിയിരിക്കുന്ന നിയമമാണ് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമം. അത് 2005 നിലവിൽ വന്നത്. നമ്മൾ ഈ നിയമത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ ചോദിച്ചതുപോലെ ഇമ്മീഡിയറ്റ് നമ്മുടെ ഒരു സ്റ്റെപ്പ് എന്തായിരിക്കണം? ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഒരു വീട്ടിൽ ഇതുപോലെ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ എന്തായിരിക്കണം എന്ന് ചോദിച്ചാല് നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു നടപടി എന്ന് പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായിട്ടോ ഇത്തരത്തിലുള്ള ഒരു വിഷമങ്ങളുമായിട്ടോ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പല പെൺകുട്ടികളും മടിക്കാറുണ്ട്. ഇനി അഥവാ അവർ ചെന്നാൽ തന്നെ പലപ്പോഴും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നമുക്ക് പല സാഹചര്യങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ ഗാർഹിക പീഡനമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്ത്രീധന പീഡനമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ 498A പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകൾ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ചില പരിശോധനകൾ, പിന്നെ അവരുടെ അതായത് എതിർകക്ഷിയുടെ വീട്ടിൽ ഉള്ളവർ അവരെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ഇതിനൊരു ഒത്തുതീർപ്പ് ശ്രമം, ഇങ്ങനെയുള്ള പലതും ശ്രമിക്കുന്നുണ്ട്. അതിലിവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോലീസിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ എന്നിരുന്നാലും വളരെ വിവേചന ബുദ്ധിയോടുകൂടി തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ, ഇപ്പം ഈ ഒരു നിയമപ്രകാരം തന്നെ നമുക്ക് ഈ സെക്ഷൻ അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ DV Act എന്നാണ് നമ്മൾ ചുരുക്കത്തിൽ പറയുക, ഈ നിയമപ്രകാരം Section 12 പീഡിതയായിട്ടുള്ള പെൺകുട്ടിക്കോ അവളുമായി ബന്ധപ്പെട്ട ആർക്കുമോ അല്ലെങ്കിൽ പോലീസുകാർക്ക് അത് വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട്, ഓരോ ജില്ലകളിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുണ്ട്, അവരിലേക്കൊക്കെ ഇത് ഡയറക്റ്റ് ചെയ്തതിന് ശേഷം ഇത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നമ്മൾക്ക് ഈ കേസ് പരാതിയായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 23-ാം വകുപ്പ് പ്രകാരം ഇടക്കാല ഉത്തരവ്, പ്രത്യേകിച്ച് സംരക്ഷണം ആവശ്യമാണ് എന്ന് കരുതുന്ന സുപ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ പരാതിയിന്മേൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉത്തരവ് നൽകുവാനുള്ള അധികാരം മജിസ്ട്രേറ്റിന് ഈ നിയമം നൽകുന്നുണ്ട്. അപ്പൊ ഇത് കൊടുത്ത് 24 അല്ലെങ്കിൽ ആ രാവിലെ നമ്മൾ ഫയൽ ചെയ്ത് വൈകുന്നേരം തന്നെ
ഈ പ്രൊട്ടക്ഷൻ ഓർഡർ തീർച്ചയായിട്ടും, അതായത് മറുഭാഗത്തെ കേൾക്കാതെ തന്നെ, അതാണ് സെക്ഷൻ 23 പ്രത്യേകത, ഇടക്കാല ഉത്തരവ്. അതിലിനി നമുക്ക് എതിർകക്ഷിയെ ആ ഭവനത്തിൽ നിന്നും മാറ്റി നിർത്തണമോ? ഇനി അത്തരത്തിലുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരത് വിട്ടുതരാൻ താല്പര്യമില്ലെങ്കിൽ, ആ പെൺകുട്ടി ജീവിച്ച അതേ അന്തസ്സിലുള്ള മറ്റൊരു ഭവനം കണ്ടെത്തി വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക്, വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ വാങ്ങിച്ച് അത് എതിർകക്ഷി തരപ്പെടുത്തി കൊടുക്കുവാനുള്ള അധികാരം വരെ ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നു, അതൊരു സംശയമാണ്. മാഡം ഇവിടെ സൂചിപ്പിച്ചുവല്ലോ പോലീസ് സ്റ്റേഷനിൽ പോവുക എന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമപരമായ നീക്കം. നമ്മൾ ഈ പോലീസ് സ്റ്റേഷന്റെ കാര്യം തന്നെ എടുത്താൽ, നമുക്ക് ഇതിനു മുമ്പ് വാർത്തയായ പല കേസുകളിലും പോലും പോലീസിൽ അറിയിക്കുന്നുണ്ട്, പക്ഷെ അതൊരു കോംപ്രമൈസിങ് സെന്റർ ആയി മാറുകയാണ്. രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തുക, സംസാരിക്കുക, കോംപ്രമൈസ് ചെയ്ത് വിടുക. വീട്ടിൽ എന്താണോ വീട്ടുകാർ ശ്രമിക്കുന്നതും കോംപ്രമൈസിന് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അവിടെയും കോംപ്രമൈസ് ആണ്. അവിടെ സ്ത്രീധന പീഡന നിയമമുണ്ട്, ഈ ഗാർഹിക പീഡന നിയമം ഒക്കെ ഉണ്ടെങ്കിലും പോലീസുകാർ ആദ്യം ഈ കോംപ്രമൈസിന്റെ വഴി തേടുന്നു. അതിന്റെ ഗൗരവത്തിലേക്ക് പോകാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ സ്വാധീനിക്കപ്പെടുന്നുമുണ്ടാകാം, ഗൗരവത്തിലേക്ക് പോകാനോ, പെൺകുട്ടിയുടെ സുരക്ഷ എന്ന ഒരു കാര്യം, സുരക്ഷ എന്ന ഒരു കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ആ സുരക്ഷ, ആ സംരക്ഷണം പോലും ഉറപ്പുവരുത്താൻ പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം നമ്മൾ പല കേസുകളിലും കാണുന്നില്ലേ? അതെ അതെ അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. അത്തരം കേസുകളിൽ പലപ്പോഴും ഇതുപോലെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ട, സുരക്ഷ ലഭിക്കേണ്ട, ഇതിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തികൾക്ക് പോലും ഇത് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്, 100% സത്യമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. ഇനി അഥവാ ഞാൻ പറഞ്ഞു വരട്ടെ, ഇനിയിപ്പോ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, അതിനെ നമുക്ക് മേൽഘടകങ്ങളിൽ നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള വഴികളുണ്ട്. എങ്കിലും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ജില്ലകളിലും, അപ്പൊ അതിനൊക്കെയാണ് നമ്മളൊരു സെൻസിറ്റൈസേഷൻ നൽകേണ്ടത്. ഓരോ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്, വനിതാ സംരക്ഷണ ഓഫീസർമാരുണ്ട്, അവരുടെ നമ്പറുകള്, അവരെ നമ്മൾക്ക് കാണാൻ അല്ലെങ്കിൽ അവരെ നമുക്ക് എത്തിപ്പിടിക്കുവാനുള്ള സാഹചര്യങ്ങള്, അതൊക്കെ പിന്നെ സർക്കാർ തലത്തിലും സർക്കാരേതര തലങ്ങളിലും അതിന്റെയൊക്കെ സെൻസിറ്റൈസേഷൻ അങ്ങേയറ്റം ജാഗ്രതയോടു കൂടി നടത്തേണ്ടതാണ്. അപ്പൊ എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്ത് എന്ന ഒരു സ്ത്രീ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇപ്പൊ അടുത്ത് ഇതുപോലെ സ്ത്രീകളെ ഇതുപോലെയുള്ള അന്തരീക്ഷത്തിൽ നിന്നും മാറ്റി പാർപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല NGOs അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഏതാനും ദിവസങ്ങളിലേക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഈ കേസ് എത്തി പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടുന്നതിനു വരെ, അതായത് തീരുമാനം അറിയുന്നതിനു വരെ ഈ സ്ത്രീക്ക് മാറി താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞതുപോലെ. ഇവിടെ ഇപ്പോൾ സ്ത്രീധനം വാങ്ങുന്നത് പോലെ തന്നെ കൊടുക്കുന്നതും കുറ്റകരമാണ്. പക്ഷെ ഇപ്പോഴും മാക്സിമം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടാകും, മാക്സിമം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും ഉണ്ടാകും. അതുപോലെ മറുവശത്തും മകന് സർക്കാർ ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് കാട്ടി മാക്സിമം വിലപേശൽ നടത്തുന്ന മാതാപിതാക്കളും ആൺകുട്ടികളും ഒക്കെയാണ് മറുവശത്തുമുള്ളത്. ഈ അമ്മ അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, ഏറ്റതല്ലേ, അപ്പോൾ അവർ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും. ഇപ്പോഴും സ്ത്രീധനം എന്നത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കരുതെന്നോ, അതല്ല, അങ്ങനെയല്ല ജീവിതമെന്നോ മനസ്സിലാകാത്ത പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ പീഡനങ്ങൾ, എനിക്ക് എന്റെ അച്ഛനും അമ്മയും തരാമെന്ന് പറഞ്ഞത് തരാത്തത് കൊണ്ടാണല്ലോ അവരെന്നെ പീഡിപ്പിക്കുന്നത്, അങ്ങനെ സഹിക്കുന്നവരുണ്ടാകും. ഇതൊന്നും ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും എന്താണ് തങ്ങളുടെ അവകാശങ്ങൾ, എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ, ഇതെങ്ങനെയാണ് ഈ നിയമം ഇതിനെ വിവക്ഷിച്ചിരിക്കുന്നത് എന്നൊന്നും അറിയാത്ത കുട്ടികൾ ഒരുപാട് സഹിക്കുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമാണോ? പീഡനങ്ങളെ കുറിച്ച് അവർക്കറിയില്ല. മാരിറ്റൽ റേപ്പ് എന്താണ് എന്ന് പോലും അറിയത്തില്ല. അതുപോലും നിയമം, അങ്ങനെ പോലും നിയമമുണ്ട്, അല്ലെങ്കിൽ അതുപോലും ചോദ്യം ചെയ്യപ്പെടാം എന്ന് പറഞ്ഞാൽ അതും അറിയാത്ത കുട്ടികൾ. അപ്പോൾ നിയമത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വലിയ അവബോധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ പോരാടണമെന്നോ, അല്ലെങ്കിൽ തന്റെ അവകാശങ്ങൾ എങ്ങനെ ഉറപ്പിക്കണമെന്നോ എന്നുള്ളത് പെൺകുട്ടികൾക്ക് അറിയില്ല എന്നൊരവസ്ഥ വളരെ ഉണ്ടല്ലോ സമൂഹത്തിൽ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നുകൂടി ഇല്ലേ? നിയമങ്ങളുണ്ട്, പക്ഷേ പല്ലും നഖവും ഇല്ലാത്ത നിയമങ്ങൾ അതിലേറെയുണ്ട്. പല ആ ഉള്ള നിയമങ്ങൾ പോലും അറിവില്ലായ്മ കുട്ടികളുടെ ഭാഗത്തുണ്ട്, അതിൽ എങ്ങനെ ആ നിയമ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് അറിയാത്തതുണ്ട്. ഇതൊക്കെയും എങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത്? അതെ, ഈ നിയമത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ വിസ്മയ എന്നുള്ള ഒരു പാവം പെൺകുട്ടി അവളുടെ ജീവൻ ബലി കഴിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ഈ നിയമത്തിന്റെ ഒക്കെ ഒരു സെൻസിറ്റൈസേഷൻ ഇപ്പൊ പല തലങ്ങളിലും നമ്മൾ നടത്തുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഓരോ ജില്ലകളിലും ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീധനം വാങ്ങിക്കരുത്, സ്ത്രീധനം ചോദിക്കരുത്.
ഇതൊക്കെ നിയമത്തിൽ ഇങ്ങനെയുണ്ടെങ്കിലും ഈ ഒരു മാർക്കറ്റിംഗ് ലെവൽ കണ്ടുകൊണ്ടാണ് പലരും വിവാഹത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലും കൂടെ. അത് ശരിയല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ സർക്കാർ ജോലിയുണ്ട്, അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക സ്ഥിതി വിശേഷം ഇത്രയുമാണ്, ഇതൊക്കെ ആയിക്കൊള്ളട്ടെ. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീധനം ചോദിക്കരുത്, വാങ്ങിക്കുന്നത്, അതിന് പ്രേരണ കൊടുക്കുന്നത്, അതിൻ്റെതായ രീതിയിൽ അഡ്വർട്ടൈസ്മെന്റ് കൊടുക്കുന്നത്, ഇതൊക്കെ സെക്ഷൻ വൈസ് ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 വളരെ അക്കമിട്ട് നിർത്തുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവനവന്റെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം സ്വയം തീരുമാനമെടുക്കേണ്ടത് പെൺകുട്ടിയാണ്. എന്നെ സ്ത്രീധനം ചോദിച്ച് ഇന്നേ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ട് ആ പെൺകുട്ടി ആർജവം കാണിക്കണം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടികളെ പോലെയുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ പെൺകുട്ടിക്കും അതിനുള്ള ധൈര്യമാണ് നമ്മൾ ഓരോരുത്തരും പകർന്നു നൽകേണ്ടത്. അതുപോലെ തന്നെ അവളുടെ കൂടെയുള്ള ആളുകൾ, അവളുടെ മാതാപിതാക്കള് അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കണം. ഇത്തരത്തിൽ സ്ത്രീധനം കൊടുത്തുകൊണ്ടുള്ള ഒരു വിവാഹം വേണ്ട എന്നുള്ള തരത്തിലേക്ക്, ആ തീരുമാനത്തിലേക്ക് തന്നെ എത്തുവാനായിട്ട്. ഇനി അഥവാ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ചോദിക്കുന്നുണ്ട് എന്നുള്ള അറിവുണ്ടെങ്കിൽ ഓരോ ജില്ലകളിലും സ്ത്രീധന നിരോധന ഓഫീസർമാരുണ്ട്. ഇപ്പോൾ അത് സാമൂഹ്യ നീതി വിമൻ ആൻഡ് ചൈൽഡ് വകുപ്പിന്റെ കീഴിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓഫീസർമാരുടെ നമ്പറുകള് എല്ലാ തലങ്ങളിലും നമ്മളത് നൽകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഫീസർക്ക് അത് കൊടുക്കുവാനും ആ ഓഫീസർക്ക് അതിനുള്ള അധികാര പരിധി നൽകിയിട്ടുണ്ട് ഈ നിയമം. കാരണം അവരെ വിളിച്ചു വരുത്തുവാനും അതിന് അന്വേഷണം നൽകുവാനും അത് വേണ്ട ഫോറങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം ഈ നിയമത്തിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശരിയാണ് ഇപ്പം എന്റെ മോള് ഉണ്ട്, എനിക്ക് അവളെ വിവാഹം കഴിക്കണം, എന്റെ സ്വത്തിന്റെ കാര്യങ്ങൾ അവൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നതിലൊന്നും വിചാരിക്കുന്നതിൽ ഒരു അച്ഛനോ അമ്മയോ കരുതുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ട് തന്നെ സർക്കാർ നമുക്ക് റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും പലർക്കും അറിയില്ല. ഇന്ന് പലരും കാറും ലക്ഷങ്ങളും സ്ത്രീധനം കൊടുക്കുന്നുണ്ട്, സ്ത്രീധനമായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാരിതോഷികം എന്നൊക്കെ പറയും. പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളുടെ വക്കിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ വെളിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അതിൽ അത് ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഡൗറി പ്രൊഹിബിഷൻ മെയിൻ്റനൻസ് ഓഫ് ലിസ്റ്റ് ഓഫ് പ്രസൻസ് ടു ബി ഗിവൻ, നമ്മളിത് സമ്മാനങ്ങളായിട്ട് പാരിതോഷികമായിട്ട് വധുവിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ, അത് പ്രോപ്പർട്ടിയാണോ സ്വർണമാണോ പൈസയാണോ എന്തോ ആവണം, ഗിഫ്റ്റ് ആയിട്ടാണ് അത് കൊടുക്കേണ്ടത്, അതിനൊരു റൂൾസ് കേന്ദ്ര സർക്കാർ 1985 നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റ് വരനും വധുവും അത് സൂക്ഷിക്കണം. തന്നെയുമല്ല വിവാഹത്തിന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വന്നിട്ടുള്ള ആളുകളുടെ ഒന്നോ രണ്ടോ ആളുകളുടെ സാക്ഷികളായിട്ടുള്ള ഒപ്പ് മേടിക്കണം എന്നുള്ളതാണ് ആ റൂൾസിൽ പറയുന്നത്. അപ്പൊ ആ റൂൾസ് നമ്മൾ അറിയാതെ പോകരുത്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്നാലും ഇതൊരു ബാർഗെയിനിങ് സിസ്റ്റം ആയിട്ട്, ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ആണ്, എന്റെ മകന് ഇത്ര അനുസരിച്ചുള്ളത് അല്ലെങ്കിൽ എന്റെ മകളെ ഇത്ര രീതിയിൽ ഇന്ന രീതിയിൽ ആർഭാടമായിട്ട് വിടണം എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്താഗതികളും ധാരണകളും നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ. ഇത് വലിയൊരു വിപത്ത് തന്നെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ഇപ്പോൾ ഒരു മോഷണം നടന്നാൽ നമ്മൾ അറിഞ്ഞാൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കും. അതുപോലെ മറ്റേത് കുറ്റകൃത്യങ്ങളാണെങ്കിലും നമ്മൾ അതിന്റെ നിയമവശങ്ങൾ തേടും. പക്ഷേ സ്ത്രീധനം കൊടുത്തൊരു കല്യാണം നടന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അതൊരു കുറ്റമായി തോന്നുകയില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയില്ല, അല്ലെങ്കിൽ അതിന്റെ നിയമ നടപടികളോ ഒന്നിലേക്കും പോവുകയുമില്ല. പക്ഷെ എല്ലാവർക്കും പരസ്യമായിരുന്നു, നമ്മുടെ സംവിധാനങ്ങൾക്കറിയാം, എല്ലാവിധ സംഘടനകൾക്കായാലും സ്ത്രീ സംഘടനകൾക്കായാലും എല്ലാം അറിവുള്ളതായിരിക്കും. പക്ഷെ ആരും അതിൽ ഇടപെട്ട് കാണുന്നില്ല. ഏതെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, ഇതിപ്പോൾ ഓരോ കേസുകളാണ് അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്നത്. പണ്ടൊക്കെ സ്റ്റവ് പൊട്ടിത്തെറിച്ചുള്ള മരണങ്ങളും ഒക്കെ എത്രയോ സാധാരണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, പലതിലും അന്വേഷണം പോലും ഇല്ലാതെ കാര്യങ്ങൾ അവസാനിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കേസിൽ നോക്കിയാൽ ഡിജിറ്റൽ തെളിവുകളാണ് നിർണായകമായത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു മാറ്റം കൂടി ആണ്, പലതും നിർണായകമായത് ഡിജിറ്റൽ തെളിവുകൾ കൊണ്ടാണ് ഈ കേസ് ഇത്രയിടം വരെയെങ്കിലും എത്തിയത്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഉരുപ്പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ കാലഘട്ടം മാറുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീധന കൊടുത്തുള്ള വിവാഹങ്ങൾ നടക്കുമ്പോൾ അതൊരു കുറ്റകൃത്യമായി കണ്ട് നമ്മുടെ സംവിധാനങ്ങൾ ഇടപെടുന്നില്ല? അല്ല, അവിടെയാണ് ഇപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും വിജിലന്റ് ആകുന്നത്. ഇപ്പം നമ്മൾ ഈ എന്താ പറയാ, ഇപ്പം ഈ അടുത്ത കാലത്ത് കാസർഗോഡ് ഒരു കുട്ടി ഭക്ഷണം കഴിച്ചോ ഷവർമ കഴിച്ചോ മരണത്തിലേക്ക് നീങ്ങിയപ്പോഴാണ്
എല്ലായിടത്തും നമ്മൾ അന്വേഷണവുമായിട്ട് നീങ്ങി പല ഹോട്ടലുകളും പല ഇതുപോലെയുള്ള സംവിധാനങ്ങളെ അടച്ചു പൂട്ടുവാനായിട്ട് ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കുകയും നമ്മൾ അതിനുള്ള വഴികൾ തേടുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിസ്മയുടെ ഒരു കേസ് സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെയധികം ചർച്ചാ വിഷയമായപ്പോഴാണ് ഈ സ്ത്രീധന നിരോധന നിയമം എന്നുള്ളൊരു നിയമത്തെ കൊടിതട്ടിയെടുക്കുകയും ഇത് പല തലങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് വേണ്ടി തന്നെ, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ ഒരു 12 നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇനി അത് മറ്റു നിയമങ്ങളുടെ ഭാഗങ്ങളായിട്ട് പല നിയമങ്ങളോട് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 50 പരം നിയമങ്ങൾ തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ എങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ഓരോ തരത്തിലുമുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ ഇപ്പോൾ മാഡം ചൂണ്ടിക്കാട്ടിയ നിരവധിയായ വഴികൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ സ്വന്തമായ ഒരു വരുമാനമില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ വിവാഹത്തിന് ശേഷം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നേരിടുന്നു, സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു സമീപനമില്ല, സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അവൾ ഭയപ്പെടുന്നു, അങ്ങനെ വരുമ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു പോരാട്ടം സാധ്യമാകും എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവിടെയാണ് വിസ്മയുടെ അമ്മ പറയുന്ന വാക്കുകൾ, സ്വന്തം കാലിൽ നിൽക്കാൻ മക്കളെ പ്രാപ്തരാക്കിയതിനു ശേഷം വിവാഹം എന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നവർ പറയുന്നതിൻ്റെ ഒരു പ്രസക്തി അവിടെയാണ്. എങ്കിൽ മാത്രമേ അവൾക്ക് സ്വന്തം നിലയിൽ ഒരു പോരാട്ടം പോലും സാധ്യമാകും, സ്വന്തം അന്നത്തിനുള്ള വക കണ്ടെത്താനെങ്കിലും ഉള്ള പ്രാപ്തി ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു കാര്യം കൂടി ഇത് ഉറപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഉറപ്പിക്കുന്നുണ്ടല്ലോ. കാരണം ഇപ്പൊ നമ്മുടെയൊക്കെ കോടതികളിൽ വരുന്ന കേസുകളും ഇപ്പൊ വിവാഹമോചനത്തിനൊക്കെ ആയിട്ട് വരുന്ന പല കേസുകളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ജോലിയില്ല, പഠനം പൂർത്തിയായിട്ടില്ല, സ്വന്തം കാലിൽ ഈ പറഞ്ഞ പോലെ നിൽക്കാനുള്ള കെൽപ്പില്ലാതെ തന്നെ വിവാഹം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവര് വേർതിരിഞ്ഞ് താമസിക്കുന്നു, കുട്ടി ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഈ പെൺകുട്ടിക്ക് തന്നെയായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു നമുക്ക് വരുമാനമില്ലാതെ എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ തീർച്ചയായിട്ടും അത് അവനവൻ എടുക്കേണ്ടതാണ്, അവനവന്റെ മാതാപിതാക്കൾ അവനവന്റെ ഓരോ പെൺകുട്ടിയും എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് എന്റെ വിവാഹം ഞാൻ നടത്തുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുവാനുള്ള ആർജവം ഓരോ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ. ഇനി അത് പറഞ്ഞ കൂടെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇനിയുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും ഇത്തരത്തിൽ നമുക്ക് സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊന്നും പ്രതീക്ഷിക്കാതെ സേവനം നടത്തി തരേണ്ടവരാണ്. ഈ ആക്ടിൽ, ഡിവി ആക്ടിൽ തന്നെ പറഞ്ഞ സേവനദാതാക്കളുണ്ട്, അത് പോലീസും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും മറ്റ് സംഘടനകളെ ഒക്കെ ആണെങ്കിലും അവർ ചെയ്തു തരേണ്ടതാണ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ജില്ലകളിലും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിയുടെ മുമ്പിൽ നമ്മളൊരു വെള്ള പേപ്പറിൽ കൊണ്ടുപോയി ഒരു പരാതി എഴുതി കൊടുത്ത് ഇനി എനിക്ക് വക്കീലിന് വെക്കാനുള്ള എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞെന്നാലും തീർച്ചയായിട്ടും സർക്കാർ ചെലവില് ജില്ലാ നിയമ സേവന അതോറിറ്റി അവർ നമുക്കായിട്ട് വക്കീലിനെ വെച്ചു തരും. അപ്പൊ അത് ആ വക്കീല് മുഖേന നമുക്ക് കോടതിയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പരാതി നമുക്ക് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ബൃഹത്തായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അതിനെ നമുക്ക് അഭിസംബോധന ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു അവയർനെസ് സമൂഹത്തിന്റെ താഴെ തട്ടിൽ മുതൽ നമ്മൾ എല്ലാ ഘടകങ്ങളിലും അത് നൽകുന്നതോടൊപ്പം തന്നെ പെൺകുട്ടികളെ സ്വയമായിട്ട് തീരുമാനിക്കട്ടെ, ഒരു ഒരു മനുഷ്യൻ പോലും എന്നെ ചൂഷണം ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് തീരുമാനമാണ്, അത്തരത്തിലുള്ള ഒരു നല്ല തീരുമാനത്തിലേക്ക്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു മുഴം കയറിലോ ഒരു തുള്ളി വിഷത്തിലോ നമ്മൾ തുരക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം, അത് വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വ്യക്തിയെ പോലും, അതിനി സ്വന്തം ഹസ്ബൻഡ് ആകട്ടെ, സ്വന്തം അച്ഛനാകട്ടെ, സ്വന്തം സഹോദരനാകട്ടെ, മറ്റുള്ളവർ ആരെങ്കിലും ആകട്ടെ, രക്തബന്ധമില്ലാത്തവരും ആരുമായിക്കൊള്ളട്ടെ, എന്റെ അറിവോടെ അല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്യുവാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കേണ്ടത് ഓരോ പെൺകുട്ടിയുമാണ്. അങ്ങനെ ഒരു തീരുമാനം മനസ്സിലെടുത്താൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ശബ്ദിക്കുവാനായിട്ട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഈ ക്രൂരതകളിൽ നിന്നും രക്ഷ നേടുവാനും ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെതിരെ പടപൊരുതുവാനായിട്ടുള്ള ശക്തി, നമുക്ക് ഊർജം നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തില് എന്തായാലും മാഡത്തിന്റെ ആ നല്ല വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. നിയമങ്ങളുണ്ട്, തന്റെ ചൂഷണത്തിന് നിന്നുകൊടുക്കില്ല എന്നുള്ളൊരു മനസ്സും പോരാടാനുള്ളൊരു മനസ്സും ആ നിയമങ്ങളെ കുറിച്ചുള്ള അറിവുമാണ് വളരെ പ്രധാനം. ഇനി ഒരു പെൺകുട്ടിക്ക് കൂടി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. വളരെ നന്ദി അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ്.
ഈ സമയത്ത് ഞങ്ങൾക്കൊപ്പം അതിഥിയായി എത്തിയത്. ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പൗരത്വ പ്രശ്നം വന്നപ്പോൾ നിലപാട് സ്വീകരിച്ചത് ആരാണ്? ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് ഇന്ത്യയിൽ സ്വീകരിച്ചത്. അങ്ങനെ ഒരു പൗരത്വ രജിസ്റ്റർ ഈ കേരളത്തിൽ ഉണ്ടാക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനുശേഷമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അതിനനുസരിച്ച് പ്രതികരിച്ചത്. അതുകൊണ്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടപെടൽ യു ഡി എഫുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതവരുടെ വോട്ട് ചോർച്ചയിലേക്ക് ചെന്നെത്തും. അതുകൊണ്ടുള്ളൊരു പ്രചരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നിലപാടല്ലേ അത്? ആർ എസ് എസിൻ്റെയും എസ് ടി പിയുടെയും വോട്ട് വേണ്ട എന്ന നിലപാട് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. 1979 തലശ്ശേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇ എം എസ് നടത്തിയ പ്രഖ്യാപനമാണത്. ഞങ്ങളതിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എസ് ടി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സതീശന് സാധിക്കുമോ? വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആർ എസ് എസിൻ്റെ പേരെടുത്ത് പറയുന്നില്ല? എന്തുകൊണ്ട് എസ് ടി പിയുടെ പേരെടുത്ത് പറയുന്നില്ല? യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പറയുന്നതാണ്. അവിടെ ആലപ്പുഴയിലെ മുദ്രാവാക്യത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത കാര്യം ഇന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ആയിരിക്കും അത്തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടാകുക. അതെ, ഇത് സംബന്ധിച്ച് ഇന്ന് മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിജീവിതക്കൊപ്പം അന്നു മുതൽ ഇന്ന് വരെ നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. പ്രോസിക്യൂഷൻ അതിനനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അവർ കോടതിയിൽ സമർപ്പിക്കട്ടെ. ഇപ്പോൾ കോടതിയിൽ കേസ് വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ കോടതിയിൽ ഇത് വന്ന സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും കോടതി തന്നെ പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ വളരെ കാർക്കശ്യത്തോടുകൂടിയാണ് ഗവൺമെൻറ് ആ പ്രശ്നം കൈകാര്യം ചെയ്തത്. അതിജീവിതക്ക് നീതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ എൽ ഡി എഫ് സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ ഇടപെടലാണ്. അതിൽ വളരെ പ്രമുഖനായ വ്യക്തി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായത്. യു ഡി എഫ് ഭരണമായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു. എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് ഈ സംസ്ഥാനത്ത് നടന്നത്. യു ഡി എഫ് എല്ലാ കാലത്തും ഇത്തരം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഭരണപക്ഷത്തിനാണ് ബന്ധമെന്ന് പറയുന്നവർ അതിൽ പ്രതിയായക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരുമായിട്ടാണ് എന്നുള്ളത് ഈ എറണാകുളത്തുകാരോട് പറഞ്ഞു തരേണ്ടുന്ന കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആരൊക്കെയായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം, ഏത് രാഷ്ട്രീയക്കാരുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധമുള്ളത് എന്നൊക്കെയുള്ളത് ആലുവയിൽ അന്വേഷണം നോക്കിയാൽ കിട്ടുന്ന വിവരം മാത്രമാണ്. അവിടെ ആലുവ നഗരസഭ ഈയിടെ അതിൻ്റെ വാർഷികത്തിൽ ഉദ്ഘാടകരായി ക്ഷണിച്ചത് ആരെയായിരുന്നു? അത് എൽ ഡി എഫിൻ്റെതാണോ ആലുവ നഗരസഭ? അന്ന് അവിടുന്ന് സെൽഫി എടുത്ത്
അവിടുത്തെ ഒരാൾ പിന്നീട് രാജ്യസഭാ അംഗമായിട്ട് മാറിയില്ലേ? ആ രാജ്യസഭാ അംഗം എൽ ഡി എഫ് ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് നേരെ എങ്ങനെ തിരിച്ചു വരും എന്നുള്ള കാര്യം ആലോചിക്കാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് അവർ തന്നെ ആലോചിക്കണം. ഞങ്ങളെല്ലാ കാലത്തും ഇരകളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അതിജീവിതക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ കേസിൽ തന്നെ എല്ലാ തരത്തിലും പഴുതടച്ചൊരു അന്വേഷണമാണ് ഗവൺമെൻറ് ആദ്യമേ നടത്തിയത്. കുറ്റവാളികളെ തളക്കാനുള്ള കരുക്കൾ ആദ്യമേ തന്നെ നടത്തി. എന്നാൽ ആ സന്ദർഭത്തിലെല്ലാം കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു? എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു? ആ ഘട്ടത്തിൽ അവരുടെ സമീപനം എന്തായിരുന്നു? ഇപ്പോൾ ഈ തൃക്കാക്കര കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പ്രചരണമാണ് അതിജീവിതയുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താൻ അവർ ശ്രമിക്കുന്നത്. അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും. അതിജീവിത ആരെ വേണമെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടറായി നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ. അവർ നിർദ്ദേശിച്ച ആളെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്നും തന്നെ ഗവൺമെൻറ് താല്പര്യമല്ല, അതിജീവിതയുടെ താല്പര്യമാണ് മുൻഗണന കൊടുക്കാൻ സർക്കാർ തയ്യാറായത്. അതിജീവിതയുടെ താല്പര്യമാണ് ഗവൺമെൻറ് താല്പര്യമായിട്ട് ഞങ്ങൾ പരിഗണിച്ചത്. യഥാർത്ഥത്തിൽ 2017 ഈ സംഭവം നടക്കുന്നത്, ഫെബ്രുവരി 17. 18 തന്നെ നടിയുടെ കാർ ഓടിച്ചിരുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന 6 കേസെടുക്കുകയും ചെയ്തു. പിന്നീട് 2 ആ കേസിൽ പ്രതിയാക്കി. അതിൽ ഫെബ്രുവരി 20 വേറൊരാളെയും പ്രതിയാക്കി. ആളെ പേരിപ്പം ഞാൻ പറയുന്നില്ല. അറസ്റ്റിലായ സുനി 50 ലക്ഷം രൂപയ്ക്ക് ക്വട്ടേഷൻ എടുത്തുന്ന മൊഴി ഫെബ്രുവരി 24 ലഭിച്ചത്. ജൂലൈ 10 ഇതിൽ പ്രധാന പ്രതി ജയിലിലാകുന്നത്. നടിയുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് വനിതാ ജഡ്ജിയെ നിയമിച്ചത്. അത് ഗവൺമെന്റിന്റെ ആവശ്യമല്ല, നടിയുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് നിശ്ചയിച്ചത്. ഏത് കാര്യത്തിലാണ് ഗവൺമെന്റ് വീഴ്ച വരുത്തിയത്? അതിജീവിതക്കെതിരായിട്ടുള്ള എന്ത് നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? പ്രത്യേക വിചാരണ കോടതിയെ നിശ്ചയിക്കാൻ ഉള്ള ഇടപാടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ലേ? ഹൈക്കോടതി അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലേ? ഇപ്പൊ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. മറ്റൊരു കേസ് ഉയർന്നു വന്നത്, അതാണ് ഈ കേസിന്റെ ഗതി തന്നെ ഇപ്പൊ മാറ്റിമറിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അന്വേഷണം പൂർത്തീകരിച്ച് നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന പുതിയൊരു കേസാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ധാരാളം ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നടത്തുകയും ഇപ്പോൾ ആ കേസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ സർക്കാർ പൂർണ്ണമായും പാർട്ടിയും അതിജീവിതക്കൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിജീവിതക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഗവൺമെൻറ് കൊടുക്കും, പാർട്ടിയും കൊടുക്കും. അത്തരത്തിലുള്ള ഒരു ആരോപണവും ഞങ്ങൾക്ക് നേരെ ഏശാൻ പോകുന്നില്ല. ആത്മാർത്ഥമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ സംഭവം ഉണ്ടായ കാലം മുതലേ എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് എല്ലാവരും പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. ഇപ്പം തൃക്കാക്കര ഇലക്ഷൻ വന്നപ്പോൾ ഇതുപയോഗിച്ച് ഒരു പ്രചാര വില ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വസ്തുതകൾ അറിയുന്ന ആളുകൾ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. അത് നമുക്ക് പറയാൻ സാധിക്കില്ല ആരാളുള്ളതെന്നുള്ളത്. നടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയുടെ മുമ്പിൽ വ്യക്തമാക്കട്ടെ, അവരുടെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും കോടതിക്ക് സമർപ്പിക്കട്ടെ.
കോടതി അത് പരിശോധിക്കട്ടെ. അത് ഞങ്ങൾ ഇപ്പോഴത് അങ്ങനെ ആരോപിക്കുന്നില്ല. ഇത് വന്നത് ഈ സന്ദർഭത്തിൽ വന്നത് ദുരൂഹമാണ്. അത് ആരാണെന്ന് പറഞ്ഞാലേ ആർക്കും ആ ബന്ധപ്പെട്ട ആൾക്ക് മറുപടി പറയാൻ സാധിക്കും. ഒരാളുണ്ട് ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആരാണ് അയാൾ പറയട്ടെ. ആരെ? ഏതാരോപണം? ആ ആന്റണി രാജു എന്താ പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഈ സമയം അതിനു വേണ്ടി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല, അതെല്ലാം കോടതി പരിശോധിക്കട്ടെ. എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ അറിയുന്നവർ അക്കാര്യം തള്ളിക്കളയും. അറസ്റ്റിലായ ആളുമായി ബന്ധം യു ഡി എഫിനാണ് എന്നും രാജ്യസഭയിലെത്തിയ ആളെ ചൂണ്ടി കോടിയേരി പറയുന്നു. നികുതി വെട്ടിപ്പിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 17,262 കേസുകൾ എടുത്തതായി ചരക്ക് സേവന നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചു. നികുതിയും പിഴയുമായി 79.48 കോടി രൂപ ഈടാക്കിയിട്ടുണ്ട്. ജി എസ് ടി നിയമപ്രകാരം ബില്ല് നൽകുന്നുണ്ട് എന്നുറപ്പാക്കാൻ സംസ്ഥാന വ്യാപകമായി 2,881 ടെസ്റ്റ് പർച്ചേസ് നടത്തിയിരുന്നു. 154 വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. സംസ്ഥാന ജി എസ് ടി കമ്മീഷണർ ഡോക്ടർ രതൻ ഖേൽക്കർ, സ്പെഷ്യൽ കമ്മീഷണർ ഡോക്ടർ വീണ എൻ മാധവൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് മൂന്ന് മേഖലകളിലെ പരിശോധനകൾ ഏകോപിപ്പിക്കുന്നത്. പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.